ഓഞ്ചിരികളിലേക്ക് കടക്കേണ്ട പ്രായത്തിൽ ഈ കുരുന്നിന് കാലം കരുതി വച്ചത് ദുരിത ജീവിതം. ജനിച്ചൊരു വർഷം കഴിഞ്ഞും പിച്ച വയ്ക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഗാദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പ്രസവ സമയത്ത് തലച്ചോറിൽ ഓക്സിജൻ ലഭിക്കാതെ വന്നതോടെ ശരീരം തളർന്നു. പിന്നീട് വിവിധ ആശുപത്രികളിൽ നിരവധി ചികിത്സകൾ, ഫിസിയോതെറാപ്പി, ആയുർവേദം, അലോപ്പതി തുടങ്ങി വയനാട്ടിലെ ആദിവാസികളുടെ ഒറ്റമൂലി ചികിത്സയടക്കം നടത്തിയെങ്കിലും കാര്യമായ മാറ്റമുണ്ടായില്ല. ഒരു വയസ്സായപ്പോഴത്തേക്കും നടക്കാതായി. നടക്കാതായപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് SET-ൽ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിനെ കാണിച്ചത്. ന്യൂറോയുടെ പ്രശ്നമാണെന്ന് സാർ പറഞ്ഞിട്ട് നേരെ ശ്രീചിത്രയിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. MRI എടുത്ത സമയത്താണ് അവർ പറയുന്നത് ഇവര് ഈ ബ്രെയിനിൽ ഡെലിവറി സമയത്ത് എപ്പോഴും ചെറിയ ഓക്സിജൻ കിട്ടാതെ വന്ന ഒരു പിടുത്തമായിരിക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PMR-ൽ ഞങ്ങൾ സർജറി ചെയ്തു. കാല് ക്രോസിംഗ് ആയിട്ട് വരുന്നു, അതിന് രണ്ട് കാലിലും സർജറി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. കുട്ടി വേദന ഉണ്ട്, ആകെ ഒരു ഇതായിട്ടിരിക്കുവാണ്. അന്നു മുതലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് മുന്നിലുള്ളത്. ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പണത്തിന് പോലും പെടാപ്പാട് പെടുകയാണ് ഈ കുടുംബം. മകൾക്ക് തണലൊരുക്കുകയെന്ന വലിയ ലക്ഷ്യം മുന്നിലുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മളിപ്പോൾ 9 വർഷമായി ട്രീറ്റ്മെൻറ്റുമായിട്ട് ഇതിനിറങ്ങിയിട്ട്. കുറച്ച് സുമൻസുകളുടെ സഹായത്താൽ ഇപ്പോൾ ഒരു സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. നമ്മളിപ്പം പുറത്ത് റോഡിൽ കാർ ഷെഡിൽ വെച്ചിട്ടാണ് ഇവിടെ കുളിപ്പിക്കുന്നത്. അപ്പോൾ മോൾക്കിപ്പോൾ 10 വയസ്സായിട്ടുണ്ട്. അതായത് ഭിന്നശേഷി സൗഹൃദമായ ഒരു ടോയ്ലറ്റ് അതോടുകൂടി ഒരു വീട് വച്ച് കയറുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തന്നെ ഏറ്റവും പറയാം. കുഞ്ഞുപ്രായത്തിലെ വേദന സഹിച്ച് ജീവിക്കുന്ന ഗാഥ ഈ അച്ഛന്റെയും അമ്മയുടെയും നെഞ്ചിലെ തീയാണ്. ദുരിത ജീവിതത്തിൽ നിന്ന് ഗാഥയെ കൈപിടിച്ചുയർത്താൻ നാടിന്റെ സഹായം തേടുകയാണ് ഈ കുടുംബം. ഫിസിക്കലി എല്ലാ വളർച്ചയുള്ള ഒരു കുട്ടിയാണ്. അപ്പം ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആ ഒരു വീടെന്ന് പറയുന്നത് ഒരു വളരെ സുരക്ഷിതമായി അവളെ കൊണ്ടുപോകേണ്ടി വരും. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ പത്രങ്ങളിലെല്ലാം വായിക്കുന്നുണ്ട് നമ്മുടെ മരണത്തിന് ശേഷം അത് ഏതൊരു സർക്കാരായാൽ പോലും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മോളെ പോലെ മറ്റു മക്കൾക്കും വേണ്ടിയിട്ട് കൂടി ഞാൻ പറയുവാണ്. കരുണയുടെ കാവലാളാവാൻ ഇനി കേരളം വിചാരിക്കണം. ക്യാമറാമാൻ വിജുവിനോടൊപ്പം കാർത്തിക മഠത്തിൽ, മാതൃഭൂമി ന്യൂസ്.